ഡി സിയുടെ പുറത്തിറങ്ങാനിരിക്കുന്നതിൽ ഏറ്റവും അധികം പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ് ദ ഫ്ലാഷ് എന്ന് പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജെയിംസ് ഗൺ ഡി സിയുടെ ചാപ്റ്റർ 1 ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സിൻ്റെ അത് അനൗൺസ് ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള ഒരു ഡി സി ചിത്രമാണ് ദ ഫ്ലാഷ് എന്ന് പറയുന്നത്. ഡി സിയുടെ ഫുൾ ഫ്യൂച്ചർ ഈ ചിത്രത്തിലൂടെ മാറ്റി റീറൈറ്റ് ചെയ്യപ്പെടുമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള എല്ലാ സൂചനകളും ട്രെയിലറിൽ കാണാൻ സാധിക്കും. ട്രെയിലറിൽ സിനിമയിൽ എന്തൊക്കെ സർപ്രൈസുകളാണോ ഡി സി ഒരുക്കി വെച്ചിട്ടുള്ളത് അതെല്ലാം ഈ ട്രെയിലറിൽ തന്നെ ഡി സി കൊണ്ടുവന്നിട്ടുണ്ട്. മാർവലിൻ്റെ ട്രെയിലറുകൾ കുറച്ച് ഡിഫറൻ്റ് ആണ്. മാർവൽ സിനിമകളിൽ കാണാൻ ഉദ്ദേശിക്കുന്ന ആ സിനിമകൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആ സർപ്രൈസുകൾ പൊതുവെ ട്രെയിലറിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. എന്നാൽ ഡി സി പണ്ട് മുതലേ ഒരു ടോട്ടലി ഡിഫറൻറ്റ് ട്രാക്കാണ്. സിനിമയിൽ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സർപ്രൈസുകളും ട്രെയിലറിൽ കൂടെ തന്നെ പ്രേക്ഷകരെ കാണിച്ച് പ്രേക്ഷകരെ മാക്സിമം അമേസിയിപ്പിക്കുക. അതാണ് ഡി സിയുടെ ആ ഒരു വേ ഓഫ് പാറ്റേൺ, വേ ഓഫ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ആ ഒരു പാറ്റേൺ തന്നെയാണ് അവർ ഈ ചിത്രത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡി സിയുടെ തന്നെ ആനിമേറ്റഡ് സിനിമയായിട്ടുള്ള ജസ്റ്റിസ് ലീഗ്, ഫ്ലാഷ് പോയിൻറ്റ് പാരഡോക്സ് പോലെയുള്ള സിനിമകളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അതേപോലെ ഒരു സ്റ്റോറി ലൈനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഫ്ലാഷ് എന്ന് പറയുന്നത് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പ്രസന്റിൽ നിന്ന് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും ഒക്കെ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സിൽ നിന്ന് മറ്റു യൂണിവേഴ്സിലൊക്കെ പോകാൻ സാധിക്കും. ഇതിൻ്റെ ചെറിയൊരു റെഫറൻസ് സ്നൈഡറിൻ്റെ ജസ്റ്റിസ് ലീഗിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ തന്നെയാണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല രണ്ട് ബാറ്റ്മാൻമാരെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. മൈക്കൽ കീത്തൻ്റെ പഴയ ബാറ്റ്മാനെ, അതായത് 1991-95 സമയങ്ങളിൽ ഉണ്ടായിരുന്ന ബാറ്റ്മാനെ ഈ ചിത്രത്തിലൂടെ, മൈക്കൽ കീത്തൻ്റെ ആ പഴയ ബാറ്റ്മാൻ്റെ, ഫാൻസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബാറ്റ്മാനെ ഈ ചിത്രത്തിലൂടെ വീണ്ടും കൊണ്ടുവരുന്നു. സ്പൈഡർമാൻ നോവേ ഹോമിൽ എങ്ങനെയാണോ പണ്ടത്തെ ടോബി മഗ്വയറിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നത്, അതുപോലെ തന്നെ ഡി സിയുടെ ഒരു ബ്രഹ്മാണ്ട ഒരു ചിത്രം തന്നെയാണിത്. അതല്ലാതെ ബെൻ അഫ്ലെക്സിൻ്റെ ബാറ്റ്മാൻ്റെ ഒരു ഇൻട്രോയും ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം ഈ സിനിമയായിരിക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിന് പുറമെ അക്വാമാനിലൂടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു അവസാനത്തെ ചിത്രമെന്നൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അക്വാമാനിലും നമുക്ക് ചിലപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ സാധിക്കാം. പിന്നെ ബാറ്റ്മാൻമാരെ ഒഴിച്ചു നിർത്തിയാൽ ഈ ചിത്രത്തിലുള്ള മറ്റൊരു വലിയ സർപ്രൈസ് എന്ന് പറയുന്നത് സൂപ്പർ ഗേളിൻ്റെ ആ ക്യാരക്ടർ തന്നെയാണ്. ഡി സിയുടെ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ള, ജെയിംസ് ഗൺ അനൗൺസ് ചെയ്തിട്ടുള്ള സൂപ്പർ ഗേൾ സിനിമയിലുള്ള സൂപ്പർ ഗേൾ തന്നെയാണോ ഈ ചിത്രത്തിലുള്ളതെന്നുള്ള സംശയമാണെങ്കിലും സൂപ്പർ ഗേളിൻ്റെ ഒരു അമേസിംഗ് ഇൻട്രോ തന്നെ ഇതിൽ കാണാൻ സാധിക്കാം. വളരെയധികം ഒരു രോമാഞ്ചപ്പെടുത്തുന്ന സീക്വൻസിലാണ് സൂപ്പർ ഗേളിൻ്റെ ഇൻട്രോ എന്ന് തന്നെ പറയാം. വില്ലന്മാരെയൊക്കെ അടിച്ചിട്ട് നല്ലൊരു പൊളി ഇൻട്രോ തന്നെയാണ് സൂപ്പർ ഗേൾ ഈ ട്രെയിലറിൽ കൂടെ നടത്തിയിരിക്കുന്നത്. എന്തായാലും സിനിമയിൽ ഇതിനേക്കാൾ രോമാഞ്ചപ്പെടുത്തുന്ന സീനുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സൂപ്പർമാൻ്റെ ചിത്രമായിട്ടുള്ള മാൻ ഓഫ് സ്റ്റീലിലുള്ള സോഡ് എന്ന് പറയുന്ന, ജനറൽ സോഡ് എന്ന് പറയുന്ന ആ വില്ലൻ്റെ എൻട്രിയും കൂടി ഈ സിനിമയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അയാളെ ഭൂമിയിൽ നിന്ന് രക്ഷിക്കാൻ സൂപ്പർ ഗേൾ അവതരിക്കുന്നത്, എങ്ങനെയാണോ സൂപ്പർമാൻ സോഡിനെ പഞ്ഞിക്കിട്ടത് അതുപോലെ തന്നെ സൂപ്പർ ഗേളിൻ്റെ ഒരു സൂപ്പർ ഗേൾ വേഴ്സസ് സോഡ് ഒരു ഫൈറ്റ് നമുക്ക് എന്തായാലും ഈ സിനിമയെ പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫൈറ്റ് സീക്വൻസുകൾ, ഒരുപാട് കാമിയോസ് എല്ലാം ഉൾപ്പെടുത്തി ഡി സി പുറത്തിറക്കുന്ന ചിത്രം തന്നെയാണ് വളരെയധികം പ്രതീക്ഷയുള്ള, അതായത് കോമിക് ബുക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായിരിക്കും ഇതെന്നൊക്കെയാണ് ഈ ചിത്രത്തിനെ പറ്റി പൊതുവെ പറയുന്നത്. എന്തായാലും കട്ട വെയിറ്റിംഗ് തന്നെയാണ് ആരാധകരെ പോലെ തന്നെ എല്ലാ ആളുകളും ഈ ചിത്രത്തിന് വേണ്ടി. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ചിത്രത്തിൻ്റെ പ്രതീക്ഷകളും പങ്കുവയ്ക്കുക. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.